കേരളത്തിൻ്റെ തനതു കലയായ കഥകളി. ലോകം അംഗീകരിച്ച ഈ കലയിൽ നിരവധി നടന്മാരെ നമുക്ക് പരിചിതമാണ്. പക്ഷേ കഥകളി എന്ന കലാരൂപത്തിൻ്റെ അടിവേരെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ചുട്ടിയെഴുത്ത്. ചുട്ടിയെഴുത്ത് എന്ന കലയും ആ കലാകാരന്മാരെയും അത്രയൊന്നും അറിയപ്പെടാറില്ല. ആട്ടവിളക്കിനു മുന്നിൽ കഥകളി വേഷങ്ങൾ നിറഞ്ഞാടുമ്പോൾ ആ വേഷങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചുട്ടിയെഴുത്ത് കലാകാരന്മാരെ നാം അറിയേണ്ടതുണ്ട്. മനുഷ്യരൂപങ്ങളെ അമാനുഷിക ശക്തിയുള്ള രൂപങ്ങളാക്കി മാറ്റുന്ന ചുട്ടിയെഴുത്ത് കലാകാരന്മാർ എന്നും തിരശീലയ്ക്കു പിന്നിൽ. 65 വർഷമായി ചുട്ടിയെഴുത്ത് എന്ന കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാകാരൻ. അദ്ദേഹത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഏതാണ്ട് 1.5 ലക്ഷത്തോളം വേഷങ്ങൾക്ക് 18,000-ൽ പരം വേദികളിലേക്ക് ചുട്ടിയണിയിച്ച തിരുവല്ല ഗോപിനാഥൻ നായർ എന്ന ചുട്ടിയെഴുത്ത് കലാകാരൻ. അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രവുമായാണ് ഗോപിനാഥൻ നായരുടെ കഥകളി പെരുമ അനുഗ്രഹമണിഞ്ഞ് നിൽക്കുന്നത്. ശ്രീവല്ലഭ സ്വാമിയുടെ തിരുമുന്നിൽ നേർച്ചയായി നടത്തുന്ന കഥകളികൾക്ക് ചുട്ടികുത്തുന്നതിൽ അദ്ദേഹം ആത്മസംതൃപ്തി കണ്ടെത്തുന്നു. ഈ കലാകാരൻ്റെ കരചാതുര്യം കഥാപാത്രങ്ങളായി അരങ്ങത്ത് എത്തിക്കുമ്പോൾ തിരുവല്ല ഗോപിനാഥൻ നായർ എന്ന ചുട്ടിയെഴുത്ത് കലാകാരൻ കഥകളി രംഗത്ത് നിത്യവിസ്മയമാകുന്നു. തിരുവല്ല നഗരസഭയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഗോപിനാഥൻ നായർ. പകൽ ഔദ്യോഗിക ജീവിതം, രാത്രി കഥകളിക്കു വേണ്ടി ചുട്ടിയെഴുത്തും. ഉറക്കം പോലും പലപ്പോഴും ഉപേക്ഷിച്ച് ചുട്ടിയെഴുത്ത് എന്ന കലയിലേക്ക് തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച ഒരു കലാകാരൻ. പ്രശസ്ത കഥകളി നടൻ തിരുവല്ല മാധവൻ പിള്ളയുടെ മകനായി ജനിച്ച ഗോപിനാഥൻ നായർ കഥകളി രംഗത്തേക്ക് കടന്നു വന്നതിൽ അത്ഭുതപ്പെടുവാനില്ല. നടനാകാനാണ് അദ്ദേഹം ആഗ്രഹിച്ചതെങ്കിലും അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ചുട്ടിയെഴുത്ത് പഠിക്കുവാൻ തീരുമാനിച്ചു. അച്ഛൻ കഥകളി നടനായിരുന്നു. ചെറുപ്പകാലത്ത് എനിക്കിതിനോട് കുറേ അഭിനിവേശം ഉണ്ടായിരുന്നു. ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാന കഥകളി വഴിപാടായിട്ടാണ് നടക്കാറുള്ളത്. വഴിപാടാണ് ഇവിടെ കാര്യസാധ്യത്തിനായിട്ടാണ് ഓരോ വഴിപാടുകൾ. ഈ വിവാഹം നടത്താൻ, കുട്ടി ഉണ്ടാകാൻ, പിന്നെ ജോലി കിട്ടാൻ, ജോലി കയറ്റത്തിന്, സ്ഥലം മാറ്റത്തിന്, വസ്തു വാങ്ങാൻ, വസ്തു വിൽക്കാൻ, എല്ലാത്തിനും വഴിപാടുകൾ നേരാറുണ്ട്. ഈ നേരുന്ന വഴിപാടുകളൊക്കെ നടത്തുന്നത് ഈ കാര്യം സാധിച്ചതിന് ശേഷമാണ്. ഇവിടെ അങ്ങനെ നിശ്ചയമെന്നോണം ഇവിടെ കഥകളി വഴിപാട് നടന്നിട്ടുണ്ട്. ഇവിടെ അത് അതിനകത്തൊരു പങ്കാളിയാണ് എൻ്റെ പിതാവ്. ഇവിടെ എൻ്റെ ചെറുപ്പക്കാരെ പോലെ ഞാനിത് എന്നോടൊരു എനിക്കൊരു അഭിനിവേശം ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഈ വേഷം പഠിക്കണം കൊണ്ട് മോഹം. അത് ഒന്ന് സംഭവിച്ചില്ല. എന്നുവെച്ചാൽ വിദ്യാഭ്യാസം വേണം, ഉള്ള കുഞ്ഞു കുട്ടികളാകും വിദ്യാഭ്യാസം ചെയ്ത് നല്ല രീതിയിൽ പോകണമെന്നുള്ളൊരു ആഗ്രഹം പിതാവിനുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് പുള്ളി എന്നെ വിദ്യാഭ്യാസം ചെയ്തു. അതാകുമ്പോഴേ ഞാൻ പഠിച്ചുള്ളൂ എങ്കിൽ പോലും എനിക്ക് അക്കാലത്ത് ജോലി കിട്ടാനും പ്രയാസമില്ലായിരുന്നു. ജോലി കിട്ടിയ അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയായിരിക്കും, ശ്രീവല്ലഭൻ്റെ അനുഗ്രഹമായിരിക്കും. നഗരസഭയിൽ ജോലി കിട്ടി. പിന്നെ അതിനോടൊപ്പം തന്നെ എനിക്ക് 15-ാമത്തെ വയസ്സിലാണ് ഞാൻ ഇതിൻ്റെ രംഗപ്രവേശം. ആ കഥകളി പഠിക്കണമെന്ന മോഹം എൻ്റേത് പുള്ളി സമ്മതിച്ചില്ല. അവിടെ അതിനകത്ത് കിട്ടുന്ന അന്നത്തെ കാലത്തെ ഒരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതുകൊണ്ടൊരു ജീവിതമാർഗം ആകുന്നില്ല. പക്ഷേ എൻ്റെ പിതാവിന് അതൊരു തൊഴിലായിട്ട് തന്നെ, പുള്ളി വേറെ പണിക്ക് പോകാതിരിക്കും, അതൊരു തൊഴിലായിട്ട് തന്നെയായിരുന്നു സ്വീകരിച്ചത്. അതിൽ നിന്നാണ് ഞങ്ങളുടെ മൂന്ന് മക്കളാക്കിയിട്ടുള്ളത്. എനിക്ക് ഒരു സഹോദരൻ, ഒരു സഹോദരി, ഞങ്ങൾ മൂന്നുപേരാണ്. ഞാൻ ഇളയാണ്. പിന്നെ അദ്ദേഹം വേറെ ജോലിക്കൊന്ന് പോയിക്കൊണ്ട് തന്നെ ജീവിതമാണെങ്കിൽ കഴിയുമായിരുന്നു. നിത്യവും ഉണ്ടല്ലോ, ഒട്ടും കുഴപ്പമില്ല, തുച്ഛമായ വരുമാനം ഉണ്ടെങ്കിൽ പോലും. അതുകൊണ്ട് അവിടെ അതിൽ വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊരു കുടുംബം ജീവിക്കത്തില്ല എന്നൊട്ടും പുള്ളി പോന്നിട്ടായിരിക്കാം. അദ്ദേഹം പറഞ്ഞ് വേറെ നല്ല നോക്കുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് പുള്ളി പറഞ്ഞ് ഇതിനായി വേഷക്കാരും മേളക്കാരും പാട്ടുകാരും എല്ലാം ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ ഈ ചുട്ടിച്ചമയ രംഗത്ത്, വേഷവിധാന രംഗത്തേക്ക് ആൾക്കാരില്ല, അതിനാരും വരാറില്ല. എന്നുവെച്ചാൽ അതിന് പ്രചോദനക്കുറവും അതിൻ്റെ അംഗീകാരക്കുറവുമാണ് അതിന് പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കി. പക്ഷേ അച്ഛൻ്റെ ഒരു തീരുമാനം അതല്ല. ഈ ഭഗവാന്റെ ഇവിടുത്തെ വഴിപാട് മുടങ്ങാൻ പാടില്ല. അക്കാലത്ത് ഞാനിത് പഠിക്കുന്ന കാലത്ത് എൻ്റെ ഗുരുനാഥൻ ഗുരു തിരുവമ്പുണ്ട രാമൻപിള്ള പറയാം. ഇവിടെ അദ്ദേഹം കഥകളിലുള്ള സമൃദ്ധി പറഞ്ഞു തിരുവമ്പുണ്ട് തിരുവമ്പുണ്ട് നടത്തുന്ന അദ്ദേഹം വന്നിട്ട് അത് നടത്തുക നിശ്ചയമുണ്ട്.
അപ്പം അത് കാരണം അപ്പം ഇത് ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഒരു ദിവസം എന്നെ അദ്ദേഹം വീട്ടിൽ വന്നു, ഒരു ദക്ഷിണ കുടിക്കുകയും അതിനുശേഷം കാര്യങ്ങൾ ഇങ്ങനെ നടക്കുകയും ചെയ്തു. അച്ഛനായത് പ്രധാനം അദ്ദേഹം ഉപദേശം വാങ്ങിച്ചു, ആൾക്കാരെ കൂടി അച്ഛനാ നോക്കിക്കൊണ്ടിരുന്നു. ഈ മൺചട്ടിയുടെ പുറത്ത് കഥകളി വേഷങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ പുറത്ത് എഴുതി പഠിക്കുക ആദ്യകാലത്ത് ചെയ്യും. അപ്പം അങ്ങനെ അതായത് ട്രെയിനിങ് അങ്ങനെ അത് 4 കൊല്ലക്കാലം വീട്ടിലിരുന്ന് ചെയ്തു. ഇത്രയും കാലം ഇത് പ്രാക്ടീസ് ചെയ്ത ആൾക്കാർ വളരെ കുറവായിരുന്നു. ഇപ്പോൾ കലാമൃതത്തിൻ്റെ ഒരു കോഴ്സും 6 മാസം കോഴ്സാണ്, 6 മാസം ഒന്നും ആകത്തില്ല. ഇത് ഇതിന് തിയറിയും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം ഈ കയ്യേൽ കിട്ടുന്ന സാധനം നമ്മൾ പ്രാക്ടിക്കലാണ്, പരിശീലനം കൊണ്ട് മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ ഈ 4 കൊല്ലക്കാലം വേണ്ടത്ര പരിശീലനം അതിനകത്ത് ലഭിച്ചിട്ടുണ്ട്. അത് കാരണം എനിക്കതിനകത്ത് വൃത്തിയ താമസമൊന്നുമില്ല, മറ്റൊരാൾ ചെയ്യുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ചെയ്യുകയും. ഇത് സാധാരണ പേന കൊണ്ടിരുന്നത് പോലെ തന്നെയാണ്, അത് കണ്ടിട്ടുണ്ടല്ല, സാധാരണ പേന എഴുതുന്നത് പോലെ തന്നെയാണ് ഇതുകൊണ്ട് എഴുതുന്നത്. ആ ചുക്കൈ എന്ന് പറയുന്ന ചുണ്ണാമ്പും അരിമാവും കൂടെ ചേർത്തുള്ള ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ടതാണ് ഈ മുഖത്തുള്ളത്. അവിടെ അത് പണ്ടുകാലത്ത് ഈ ചുക്കൈ കൊണ്ട് തന്നെയാണ് ഈ മുഖത്തെ ഇതുണ്ടായിക്കൊണ്ടിരുന്നത്, മറ്റൊരു ഈ ചുക്കി ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് കുറച്ച് ആളുകൾക്ക് ശേഷം ആണിത് കടലാസ് ചുട്ടിയുടെ ആവിർഭാവം. അത് ആ അത് കണ്ടുപിടിച്ച ആൾ കൊടുക്കുകാരനാണ്. അദ്ദേഹത്തിനോടൊപ്പം എനിക്ക് ഈ പണി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ 15-ാമത്തെ വർഷം ഞാൻ ഇതിൻ്റെ അരങ്ങേറ്റം കുറിച്ചു. കഥകളിയിലെ മുഖത്തെഴുത്തിലെ ചമയങ്ങൾ കൂട്ടുന്നതിന് പ്രകൃതിദത്തമായ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. അലങ്കാരങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പരമ്പരാഗത രീതി തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത്. പ്രകൃതിദത്തമായ ചില വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ മേക്കപ്പിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ: ചായല്യം, മനയോല, കട്ടനീലം, ചെഞ്ചല്യം, ഇങ്ങനെ പല ഇങ്ങനെ ഈ അരിമാവൻ ചുണ്ണാമൻ ചേർത്തുള്ള മിശ്രിതം, കരി, ഇതാണ് ഇങ്ങനെ ഇത്രയും ആണ് അതിനകത്തുള്ളത്. അതിനകത്തുള്ള ഈ ചായല്യം എന്ന് പറയുന്ന സാധനം, അല്ല മനയോല എന്ന് പറയുന്ന സാധനം, മനയോല നല്ലപോലെ കല്ലിൽ വെച്ച് പൊടിച്ച് അതിനകത്ത് അല്പം വെളിച്ചെണ്ണ ചേർത്ത് വീണ്ടും നല്ലോണം കരയും, വെണ്ണ പോലെ അരച്ചെടുക്കുന്നത്. അത് എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം എടുത്ത് വെള്ളനിറമായിട്ട് ഉപയോഗിക്കും. രാത്രി കണ്ടത് കൊടുത്തിരി ചെറിയ ചുവപ്പ് നിറത്ത് പോകും, ചെറിയ മഞ്ഞ നിറമായതിനുള്ള ഈ മനയോലയ്ക്കുള്ളത്. അത് പൊടിച്ചതിനകത്ത് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് വെള്ളം നിറത്തിനകത്ത് അത് അതിൻ്റെ ഒരു ഭാഗം ഉപയോഗിക്കും. പിന്നീട് അതിനകത്ത് ചട്ടനീളം പാകത്തിന് ചേർത്ത് വെളിച്ചെണ്ണ ചേർത്ത് അരച്ച് ആണ് പച്ച നിറം ഉണ്ടാകും. ചുവപ്പിന് ഈ ചുണ്ണാമ്പിനകത്ത് ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് ചുണ്ണാമ്പ് കൂടെ ചേർത്ത് തിരുമ്മിയെടുക്കുമ്പോൾ ചുവപ്പ് നിറം പണ്ട് കാലത്ത് കിട്ടും, അങ്ങനെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ആധുനികരായിട്ട് എല്ലാ ആൾക്കാരും വന്ന് കടന്നു പോകുന്നതിന് വേണ്ടി അതിനെ ഈ ഈ ചായം സാധനം ഇല്ല, ഇത് കൂടെ കിട്ടും മണിമാർക്ക് ചായം, അത് ചുമ്മാതിരിക്കും, അത് ഉപയോഗിക്കാറുണ്ട്. സിന്ദൂരം ഉപയോഗിക്കാം, ഈ ചെറിക്കൊക്കെ ഇടുന്ന സിന്ദൂരം ഈ മണിമാർക്ക് ചായവും ഉപയോഗിക്കും ചുമപ്പൽ. പിന്നെ കരി എന്ന് പറയുന്നത് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ തിരുനാളത്ത് നിന്നും ഓട് വെച്ച് മുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആ പുക ആ കുറച്ചരി കഴിയുമ്പോൾ അത് കരിയായിട്ട് മാറും. ആ കരിയാണ് ഇതിനായിട്ട് കരിക്കായിട്ട് ഉപയോഗിക്കുന്നത്. തിരുവല്ല ക്ഷേത്രത്തിലെ കഥകളി വഴിപാടിൻ്റെ പരിപാവനതയെക്കുറിച്ചും ആ വഴിപാടിൻ്റെ ഫലങ്ങളെക്കുറിച്ചുമൊക്കെ ഈ കലാകാരൻ്റെ മനസ്സിൽ നിറയെ അനുഭവങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ സ്വന്തം അനുഭവങ്ങളും നിരവധി. കഥകളി നടന്മാരുടെ മുഖമെഴുതുമ്പോൾ നടൻ എതിർദിശയിലാണ് കിടക്കുന്നത്. ആ ബുദ്ധിമുട്ടുകളൊക്കെ നിരന്തര പരിചയം കൊണ്ട് അനായാസമാക്കിയ തിരുവല്ല ഗോപിനാഥൻ നായർ എന്ന ചുട്ടിയെഴുത്തു കലാകാരൻ. വേഷവിധാനം നടത്തുന്നത് ആളുകളെ പായൽ കിടത്തിയിട്ട് തലയ്ക്കല്ലിരുന്നാണ്, തലതിരിഞ്ഞാണ്, എന്ന് വെച്ചാൽ ഫേസ് ടു ഫേസ് അല്ല, അത് നാടക സ്റ്റൈലിൽ പോലെയല്ല ഇതിൻ്റെ മേക്കപ്പ്. ഒരാളിനെ കിടത്തിയിട്ട് തലയ്ക്കല്ലിരുന്നുടനെ മുഖം തിരിഞ്ഞായിരിക്കും. അത് 1 സെൻറ്റിമീറ്റർ പോലും വ്യത്യാസം വന്നാൽ വളരെ ആക്യുറേറ്റായിട്ട് ചെയ്യണം, എന്നുവെച്ചാൽ അത് 1 സെൻറ്റിമീറ്റർ പോലും മാറാതെ എല്ലാം കൃത്യമായിട്ട് അത് പരിശീലനം കൊണ്ട് മാത്രം കിട്ടുന്നൊരു കാര്യം. പക്ഷേ അത് കൃത്യമായിട്ട് ചെയ്താൽ ഇണിച്ചിരിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്യണം, ഒരു ക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നത് വളരെ വൃത്തികേടായിട്ട് പോകും. പക്ഷേ അത് കൃത്യമായിട്ട് അത് അത് പരിചയം കൊണ്ട് മാത്രം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഞാൻ കൃത്യമായിട്ട് അങ്ങനെ ചെയ്യും. തിരുവല്ല ക്ഷേത്രത്തെക്കുറിച്ചും ആ ക്ഷേത്രത്തിൽ കഥകളി
വഴിപാടായത് എങ്ങനെയെന്നുമൊക്കെ ഈ കലാകാരൻ വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ കഥയിലുമായിട്ടുണ്ടായ ബന്ധം നമ്മുടെ ഇതിൻ്റെ ഐതിഹ്യമുണ്ട്. വില്ലുവങ്കലത്ത് സ്വാമിയാർ പോലും അദ്ദേഹം അദ്ദേഹം ഈ ഭഗവാനെ നേരിട്ട് കാണാനുള്ള സിദ്ധിയുള്ള ഒരു ആളാണ് സ്വാമിയാർ. വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ. ഉടനെ അങ്ങനെ ഒരു പ്രാവശ്യം ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ അല്പം വൈകിയായിട്ട് വൈകി എത്തിയപ്പോഴത്തേക്ക് നടയൊക്കെ അടക്കും. എന്നാൽ അകത്ത് കയറി കാണാം, ഉള്ളിൽ നേരിട്ട് കാണാമല്ലോ. അകത്ത് കയറി നോക്കിയപ്പോൾ ഈ ഭഗവാൻ അതിനകത്തില്ല. അന്ന് കഥകളി ഗുളി നടക്കുന്ന സമയം കഥകളിയോട് അദ്ദേഹത്തിനുള്ള അഭിനിവേശം ഞാനിപ്പോൾ പറയുന്നത് ഭഗവാന്റെ. അതിന് മുമ്പേ കഥകളി ഉണ്ട്, പക്ഷെ ഇദ്ദേഹം ഇവിടെ കാണാൻ ചെന്നപ്പം ഭഗവാൻ അകത്തില്ല. അവിടെ ഒക്കെ പരിധി നോക്കിയിട്ട് കാണുന്നത് എന്താ എന്നെ കണ്ടോ പാത്തിരിക്കുകയാണോ എന്നൊക്കെ വിദ്യോഗം ചോദിച്ചത്. ഒടുവിൽ അദ്ദേഹം കഥകളി ഉണ്ട് രണ്ടേ ചേർ ഞാൻ ഭഗവാനെ കണ്ടേ പോകുന്നു എന്നൊക്കെ തിരിച്ച് പുള്ളി കഥകളി രംഗത്ത് വന്ന് കാണാനിരിക്കും പോകും. വന്നപ്പോ ഉള്ളിൽ പുറകിലിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പുറകിലാണത്. അദ്ദേഹം നിന്നതിന്റെ പുറകിൽ ഭഗവാൻ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. നോക്കിയപ്പോൾ ഭഗവാൻ ഇരിക്കുക കഥകളി കാണുക. പക്ഷെ ആ വിലോകന നിങ്ങളെന്നെ കഥകളി കാണാൻ സംഭവിക്കുന്നില്ലയോ എന്ന് അദ്ദേഹം ഭഗവാൻ ചോദിച്ചു. പക്ഷെ അങ്ങനെ അവരെ തമ്മിൽ അത് അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞാണ് അതിൻ്റെ ഒരു ഈ ഐതിഹ്യത്തിൻ്റെ ഒരു അങ്ങനെയാണ് ഈ വഴിപാട്. ഇവിടെ നേരത്തെ അതിന് മുമ്പും വഴിപാടുണ്ടായിരുന്നു, പക്ഷേ ഇദ്ദേഹം വന്നപ്പോൾ അത് വഴിപാടുണ്ടായിരുന്നു കൊണ്ട് ഭഗവാനോട് അതിനോടുള്ള ഒരു ആവേശം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. 15 മുതൽ കഥകളിയോട് ചേർന്ന് നിൽക്കുന്ന ഈ കലാകാരൻ ആട്ടക്കഥകളുടെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് അതൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുമ്പോൾ കഥകളി രംഗത്തെ ഒരു നിറകുടം എന്ന പോലെ തിരുവല്ല ഗോപിനാഥൻ നായർ. പണ്ട് കാലത്ത് നമ്മുടെ രാജ്യം ഭരിച്ച നാട്ടുരാജാക്കന്മാരെ കൊട്ടാരക്കര തമ്പുരാൻ, കായംകുളം രാജാവ്, കോട്ടയം തമ്പുരാൻ, കോഴിക്കോട് സ്വാമി, ഇങ്ങനെ പല പല നാട്ടുരാജാക്കന്മാരായിരുന്നു രാജ്യം ഭരിച്ചത്. ഇവരെല്ലാ രാജാക്കന്മാരും പ്രജാതൽപരരാണെങ്കിൽ പോലും കലയോട് കൂടുതൽ അഭിപ്രായമുള്ള താല്പര്യം ചെറിയ നേരം പോക്ക് പോലെ ആൾക്കാർ കലയെ കൂടെ ആശ്രയിക്കുമായിരുന്നു. അങ്ങനെ ഈ ഒരു കൊട്ടാരക്കര തമ്പുരാൻ ഈ കലയോട് കൂടുതൽ സ്നേഹമുള്ളയാളാണ്, ഒരു ചെറിയ കവി കൂടെയാണ്. അല്ലെ, കൊട്ടാരക്കര തമ്പുരാൻ എന്ന് പറഞ്ഞാൽ അയാളെ കുലശേഖര പെരുമാൾ വീരകേരള വർമ്മയുടെ അനന്തരവൻ ആണ്. ഇദ്ദേഹം ശങ്കരകവി വീര ബാലവീര കേരളവർമ്മനാണ് ഇതിൻ്റെ ഉപജ്ഞാതാവിൻ്റെ പേര്. അദ്ദേഹമാണ് കഥകളി ഉണ്ടാക്കിയത്, രാമനാട്ടം. അപ്പോൾ ഇതിൻ്റെ ആദി മാതാവ് എന്ന് പറയുന്നത് കൃഷ്ണനാട്ടം, കൃഷ്ണനാട്ടം എന്നാണ് വരുന്നത്. അപ്പോൾ അത് ഉണ്ടാകാൻ കാരണം ഇദ്ദേഹം കോഴിക്കോട് സമൂഹം അയൽ രാജ്യങ്ങളൊക്കെ പണ്ട് രാജകുമാരോട് പോവുകയൊക്കെ ചെയ്യാറ്. ചിലർ ഇതിനോട് ചോദിക്കും, ചോദിക്കത്തില്ല. ഇദ്ദേഹം ഒരു പ്രാവശ്യം കോഴിക്കോട് സമൂഹത്തെ കാണാനായിട്ട് പോയി. മാനവേദൻ എന്ന് പറയുന്ന സമൂഹത്തിൽപ്പെടാം അന്ന് ആ കോഴിക്കോട് പറ്റരുത്. അത് വാണിജ്യ കേന്ദ്രം കൂടെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഒരുക്കുമ്പോൾ കപ്പ കൊടുക്കേണ്ട സ്ഥലമാക്കാം അവിടെ അന്ന് വാണിജ്യ കേന്ദ്രം. ഒരു പ്രാവശ്യം ഇദ്ദേഹം ചിലപ്പോൾ തിരുമേനി തമ്പുരാനെ വളരെ ആദരവോട് കൂടി സ്വീകരിച്ച് അത് ഇരുത്തിയൊക്കെ ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് ഇന്ന് വൈകിട്ട് ഞാനൊരു പുതിയൊരു ഉപഹാരം തരുന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ അത് എന്താ എന്ന് ചോദിച്ചപ്പോൾ പറയാം, അത് വൈകിട്ട് ആ താരം തരുമ്പോൾ അറിഞ്ഞാൽ മതി. ഏതായാലും അദ്ദേഹം അത് ആ കൊട്ടാരം പോകുമ്പോൾ കുടഞ്ഞ് കണ്ട് അത് കണ്ടിട്ട് അദ്ദേഹം തൊട്ട് എൻ്റെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് എത്തും. അദ്ദേഹം എന്തൊരു ഈ സമരപ്പെടെ എത്താൻ എനിക്ക് തരുന്നുള്ള ജിജ്ഞാസയിലായിരുന്നു. ഏതായാലും വൈകുന്നേരം ആയപ്പോൾ കൃഷ്ണനാട്ടം അവിടെ അരങ്ങി വരും. ഇത് പുള്ളിയെ കൊണ്ടുവന്ന് തിരിച്ച പുള്ളിക്ക് കലാകാരൻ കൂടെ ആയതുകൊണ്ട് പുള്ളിക്കത് വളരെയേറെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ സാമൂരിപ്പാണെന്ന് പറഞ്ഞു, ഈ കലാരൂപം എൻ്റെ നാട്ടിൽ കൂടെ ഒന്ന് കാണിക്കാൻ ഒരു അവസരം തരണം. സാമൂരിപ്പാട് പറഞ്ഞത് പറ്റില്ല, അത് ഞങ്ങളുടെ സ്വന്തമാണ്, സ്വത്താണ്, ഇത് മറ്റു സ്ഥലത്തേക്ക് അയക്കില്ല. അദ്ദേഹം വളരെയേറെ പറഞ്ഞു, ഇത് കൃഷ്ണൻ്റെ ഭഗവാന്റെ രൂപങ്ങളും അതിൻ്റെ വേഷവിധാനങ്ങളും കഥയുമാണല്ലോ, ജനങ്ങളെല്ലാം അറിയട്ടെ, നല്ലതല്ലേ? അത് കോഴിക്കോട് മാത്രം അറിഞ്ഞാൽ പോരാ, എല്ലാവരും അറിയട്ടെ, ലോകം മുഴുവൻ അറിയട്ടെ. അതുകൊണ്ട് എൻ്റെ കൂടെ അയക്കുക, ഞാൻ അടുത്ത ദിവസം വിട്ടേക്കാം. സാമൂഹ്യപ്പാട് മറ്റേ രാജാക്കന്മാരെ പോലെ ചിലർക്ക് വീണത്തരമുണ്ട്, പുള്ളി കൊടുത്തില്ല, പറ്റത്തില്ല. അദ്ദേഹം തിരിച്ച് വളരെ വിഷമത്തോടു കൂടി തിരിച്ചു വരികയും അദ്ദേഹം കൊട്ടാരക്കര വന്ന് തരുവ കൊട്ടാരത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു പകരം എന്തെങ്കിലും ഒരു കലാരൂപം നമുക്ക് ഉണ്ടാക്കണം. അദ്ദേഹം എല്ലാം കണ്ട് ആസ്വദിച്ചയാളാണ്. അതിന് പകരമായിട്ട് പുള്ളി അതിൻ്റെ ആ രൂപം കുറച്ചൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു കഥയൊക്കെ ഉണ്ടാക്കി. അതിന് രാമൻ്റെ കഥയാണ്.
അതിന് രാമനാട്ടമുണ്ട് വീരം, അങ്ങനെ ആണോ അത് രാമനാട്ടമുണ്ട്. പക്ഷെ ഇന്നിപ്പോ രാമനാട്ടം ലോകപ്രസിദ്ധമായി, അതാണ് കഥകളി. മറ്റേ കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ മാത്രമുള്ള ഒരു പരിപാടിയായിട്ട് മാറി. കഥകളിയുടെ കലാവഴിയിലൂടെ നിരന്തരം സഞ്ചരിച്ച് കഥകളിയുടെയും മുഖമെഴുത്തുകലയുടെയും പര്യായമായി മാറുകയാണ് ഈ കലാകാരൻ. തിരുവല്ല ശ്രീവല്ലഭന്റെ ഇഷ്ട വഴിപാടായ കഥകളി, അങ്ങനെ ശ്രീവല്ലഭ ക്ഷേത്രവുമായി തനിക്കുള്ള വൈകാരികമായ ആത്മബന്ധം എത്ര പറഞ്ഞാലും ഈ കലാകാരന് മതിവരില്ല. ഔദ്യോഗിക യാത്രകളിൽ മടങ്ങിയെത്തി തിരുവല്ല ക്ഷേത്രത്തിലെത്തുവാൻ ബുദ്ധിമുട്ടിയ സന്ദർഭങ്ങളിൽ അത്ഭുതകരമായി തന്നെ ശ്രീവല്ലഭ സന്നിധിയിൽ എത്തിച്ച സന്ദർഭങ്ങൾ, അതിനൊക്കെ നിമിത്തമാകുന്നത് തൻ്റെ ശ്രീവല്ലഭൻ തന്നെയെന്ന് ഈ കലാകാരൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ഈ നഗരസഭയിലെ ഉദ്യോഗസ്ഥനായിരുന്നല്ലോ, ഈ കൊല്ലം പത്തനംതിട്ട രണ്ട് നഗരസഭയും കൂടെ ചേർത്തിട്ട് രണ്ട് ജില്ല കൂടെ ചേർത്തിട്ട് ഒരു ജില്ലയാക്കി, സംഘടനാതലത്തിൽ ഒരു ജില്ലയാക്കിക്കൊണ്ട് അതിൻ്റെ ഏടക്കാലം ഞാൻ എൻ്റെ പ്രസിഡന്റ് കുറച്ച് കാലം സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്തിരുന്ന കാലത്ത് തിരുവല്ല ക്ഷേത്രത്തിൻ്റെ കഥകളി ഉണ്ടായിരുന്ന ദിവസം കൊല്ലം നഗരസഭയിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അധ്യക്ഷനായിരുന്നു ഞാൻ. അവിടെ 2 മണിക്ക് തുടങ്ങി 5 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പം യോഗം നടത്തി. അവിടെ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ വണ്ടി വിടാൻ തുടങ്ങി, പിന്നെ ചാടി കയറാൻ പോയില്ല. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ബസ്സിൽ വന്നു, ബസ്സിൽ യാത്ര ചെയ്തു. കായംകുളത്ത് വന്നപ്പോൾ 7:40 7:40 അവിടെ നിന്ന് പിന്നൊരു ബസ് കിട്ടി. മാവേലിക്ക് വന്നപ്പോൾ 8:05 8:05 കഴിഞ്ഞപ്പോൾ 8 മണി കഴിഞ്ഞപ്പം ബസ് അന്ന് മൊബൈലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വിളിച്ചു പറയാനും പറ്റത്തില്ല, വന്നു ചേരാനും പ്രയാസം. ഓട്ടോറിട്ട ഇറങ്ങിയ കാലമായത് കൊണ്ട് അതിനകത്തൂടെ തകൽ കയറി പോരാൻ വിചാരിച്ചപ്പോൾ 1 മണിക്കൂർ കൊണ്ട് എത്തത്തുള്ളൂ. അപ്പം അങ്ങനെ ഇരുന്ന് ഞാൻ മിക്സർ ജംഗ്ഷൻ നിന്നുകൊണ്ട് ശ്രീവല്ലഭനെ ആത്മാർത്ഥമായിട്ട് വിളിച്ച് കാരൻ നേരം ഒരു ബസ് തെക്കുന്ന് വരികയാണ്. പോണ്ടാ പോണ്ട് കൈ കാണിച്ച് നിർത്തി, നിർത്തേണ്ട കാര്യമില്ല, കൈ കാണിച്ച് നിർത്തി. ഞാനതിൽ കയറി തൊട്ടേ എവരെയും കൊണ്ട് അപ്പോൾ ചോദിച്ചു ചങ്ങനാശ്ശേരിക്കാൻ പോകും. എന്നാൽ പിന്നെ അതിൽ കയറാൻ കയറി കയറേണ്ടത് പറഞ്ഞിട്ട് കയറി 8:20 കൊണ്ട് കാവുമ്പോൾ 8:25 കേട്ടു കാവുമ്പോൾ. അവിടെ ഞാൻ ഇദ്ദേഹത്തിന് അവർക്കൊരു ചെറിയ തുക പൈസ കൊടുത്തപ്പം മേടിച്ചു. അത് ഭഗവാന്റെ നിയോഗമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് 9 മണിക്ക് അവിടെ ചെന്നെത്താനും കഴിഞ്ഞ് 10 മണിക്ക് തന്നെ പരിപാടി നടത്താനും ഭഗവാനെ അനുഗ്രഹിച്ച് സാധിച്ചു. അതൊരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് പറയുമ്പോൾ തന്നെ സങ്കടം വരും. അത്ര ഒരു അനുഭവങ്ങളാണ് ഓരോ അനുഭവങ്ങൾ, ഭഗവാനിൽ നിന്നുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളാണ്. എൻ്റെ മകളുടെ കല്യാണം, ഇങ്ങനെയൊക്കെ ഒട്ടനവധി കാര്യം ഭഗവാനിൽ നിന്ന് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാനെൻ്റെ ആ കുടുംബപരമായിട്ട് തന്നെ എൻ്റെ പിതാവ് അടുത്ത അസുഖനാണ്, ഞാനിട്ട് തുടർച്ചയാണ്, എൻ്റെ മകനും അതിൻ്റെ തുടർച്ചയാണ്. അങ്ങനെ തുടർന്ന് ഭഗവാന്റെ ആ കലാരൂപത്തെ ഇങ്ങനെ കുടുംബപരമായിട്ട് കൊണ്ടുനടക്കുക. ഔദ്യോഗിക ജീവിതവും കലാപ്രവർത്തനവും ഒപ്പം രാഷ്ട്രീയ പ്രവർത്തനവും, ഇങ്ങനെ 3 മേഖലകളിലും ഒരുപോലെ പ്രവർത്തിച്ച് വിസ്മയം തീർത്ത വ്യത്യസ്തനായ ഈ കലാകാരൻ നമ്മുടെ അഭിമാനം തന്നെ. കഥകളിയും കമ്മ്യൂണിസവുമൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകുന്നതിനെപ്പറ്റി അദ്ദേഹം പുഞ്ചിരിയോടെ സംസാരിക്കുന്നു. ഞാൻ 3 രംഗത്താണ് അഭിനയിച്ചു. ഒന്ന് സർക്കാർ ജീവനക്കാർ, നഗരസഭാ ജീവനക്കാർ, പകൽ മുഴുവൻ ജനസേവൻ, പിന്നീട് പാർട്ടിയുടെ പൊതുപ്രവർത്തകൻ, സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ കലാരംഗത്ത്. അങ്ങനെ 3 മേഖലകളിൽ ഒരേപോലെ രാവ് വിശ്രമില്ലാതെ പ്രവർത്തിക്കുന്നതാണ്. ഒരു ദിവസവും രാത്രി എനിക്ക് ചിപ്പങ്ങിയായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. ആകെപ്പാടെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉറങ്ങാൻ കഴിയുന്ന ഒരു ദിവസം ചിലപ്പോൾ വരെ 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ അധികം കൂടി കിട്ടത്തില്ല. 5 മണിക്ക് കളി കഴിയുകയാണെങ്കിൽ ഒരു 3 മണിയാകുമ്പോഴത്തേക്കും എൻ്റെ ജോലി കാണും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ തന്നെ ഭഗവാന്റെ സാന്നിധ്യം തന്നെ കിടക്കും. അവിടെ ചെറിയ മയക്കേ ഉള്ളൂ, അതേ ഉള്ളൂ. അവിടെ ഈ 65 വർഷക്കാലത്തെ എൻ്റെ ആ ഉറക്കളപ്പം ഇങ്ങനെ നിലനിൽക്കണം. അതിപ്പോൾ അതിൻ്റെ ആ ഒരു അധ്വാനം അവിടെ ഉണ്ട്, ഇപ്പോൾ ഉണ്ട് ശരീരത്തിൽ. ഈ കലയ്ക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നില്ല. എല്ലാ കലാകാരന്മാരും എല്ലാവരും യോജിക്കുന്ന കലയ്ക്ക് പ്രത്യേക രാഷ്ട്രീയമുണ്ട്. പക്ഷെ അത് എല്ലാം ഇങ്ങനെ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ കലയും കമ്മ്യൂണിസവും തമ്മിൽ എങ്ങനെ യോജിച്ചു പോകും ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയല്ല,
അതൊരു ഭഗവാന്റെ ഒരു നിയോഗം എന്നുള്ള നിലയ്ക്ക് ഞാനതിനെ സ്നേഹിക്കുന്നു. എൻ്റെ ആദ്യ ഗുരു എൻ്റെ പിതാവിനകത്ത് ആണ്, കുടുംബത്തിൽ നമുക്കില്ലാത്തതുകൊണ്ട് പുള്ളി അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് അധ്വാന വർഗത്തോട് ചേർന്ന് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് തോന്നുന്നത്. കോവിഡിന്റെ വ്യാപനം തുടങ്ങിയ കാലം മുതൽ ചുട്ടിയെഴുത്തിൽ നിന്നും ഈ കലാകാരൻ വിശ്രമത്തിലാണ്. അദ്ദേഹത്തിന്റെ മകൻ പ്രദീപാണ് ശ്രീവല്ലഭ നടയിൽ കഥകളിക്ക് ഇപ്പോൾ ചമയമെഴുതുന്നത്. എങ്കിലും കഥകളിയുടെ ചമയപ്പുരയിലേക്ക് അദ്ദേഹം എത്താറുണ്ട്. ചുട്ടിയെഴുത്തു കലയിലെ ഈ കാരണവർ ചമയപ്പുരയിൽ എത്തുമ്പോൾ തന്നെ കലാകാരന്മാർക്ക് ഏറെ ഉണർവ് പകരുന്നു അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനം. കലാസാഹിത്യ രംഗത്തെ നിരവധി സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ട്. അവരുടെ സ്നേഹവും അംഗീകാരവുമൊക്കെ എന്നും ഈ കലാകാരൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് തിരുവല്ല വരുന്നത് 1980 എന്നിവിടെ അറിയില്ല. ഞാൻ ആദ്യമായിട്ട് തിരുവല്ല അമ്പലത്തിൽ കഥകളിക്ക് വന്നപ്പോൾ ഒരു ഗംഭീര കഥകൾ നടക്കും. പ്രഗത്ഭരായ ആശാന്മാരും എല്ലാവരും കൂടി നല്ല കഥകൾ. അങ്ങനെയാണ് ഞാൻ ഗോപിച്ചേട്ടൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഗോപിച്ചേട്ടൻ കലാമണ്ഡലം പത്മഭൂഷൺ കലാമണ്ഡലം ഡാമത്തിൽ നേരത്തെ കുത്തിവിട്ടിരിക്കുന്നതാണ് ഞാൻ ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് ധാരാളം ഈ ഭാഗത്തൊക്കെ ഗോപിച്ചേട്ടനാണ് കഥകളിക്ക് ചുറ്റിവിട്ടത്. അതൊക്കെ ഇപ്പം പറയുകയാണെങ്കിൽ ഏറ്റവും ഒരു സീനിയർ ഗോപിച്ചേട്ടൻ്റെ താഴെ ഉൾപ്പെടുത്തി എല്ലാ ചുറ്റിക്കാരും. ആണ് ഞങ്ങൾക്കെല്ലാം ഗോപിച്ചേട്ടനാണ് തീരുവത്ത ഗോപിക്കൊരു വരെ ഗോപിച്ചേട്ടൻ്റെ താഴെയുള്ള കലാകാരന്മാരെ പ്രസ്ഥാനത്തിൽ ഗോപിച്ചേട്ടൻ കുറ്റിയൊക്കെ ആൾക്കാർ പറയുകയാണെങ്കിൽ എത്രയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശ്രീവല്ലഭനുള്ള ആ സ്ഥലത്ത് പോലെ ഗോപിച്ചേട്ടൻ ചുറ്റിയെത്തി എത്രയോ കലാകാരന്മാർ ഇത്രയും ചുട്ടി ഇതിലാണ് നമുക്ക് പറയാൻ പറ്റി. ഇത്രയും അറിവുകൾക്ക് കഥകളെ പറ്റി അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ പാരമ്പര്യം. ഇതൊക്കെ കഥകളി കൂടി ഒന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സ്. അത് കൂടുതൽ പാരമ്പര്യം പറയുന്നത് എല്ലാവരോടും ഇങ്ങനെ ചെങ്കുന്നൂരാശൻ ഇങ്ങനെയുള്ള ആശ്രമാരും എന്നെ കണ്ടാലും കുട്ടികളെ കണ്ടാലും ചേട്ടൻ ചെടുവായിട്ടും വിളിക്കുന്നത് പച്ച മനുഷ്യൻ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോഴും എന്താ കുറിച്ച് പറയണേ പറയാൻ ഒരുപാടുണ്ട്. പക്ഷെ ഗോപിച്ചേട്ടനെ പറ്റി പറയാൻ ഒരുപാട് പറയാം. മഹാഭാഗ്യം ഞങ്ങൾ ശ്രീ ഗോപിക്കുട്ടൻ നായർ തിരുവല്ല അദ്ദേഹം എൻ്റെ ഒരു പയോസുഹൃത്തും അതുപോലെ എൻ്റെ അയൽവക്കുമാണ്. ഈ കഥകളി എന്ന് തിരുവല്ല അമ്പലത്തിൽ ഞാൻ കാണാൻ തുടങ്ങിയോ അന്നു മുതൽ അണിയറയിലെ ചുട്ടിയെഴുത്തിന് ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ, ശ്രീ തിരുവല്ല ഗോപിക്കുട്ടൻ നായർ സാർ. അപ്പം ഏതാണ്ട് 65 പഴക്കമുണ്ട് ആ മനുഷ്യന് ഈ രംഗത്ത്. ഈ രംഗത്ത് അങ്ങനെ പഴക്കം ഉണ്ടെന്ന് തന്നെയല്ല, അദ്ദേഹം യാത്ര ചെയ്യാത്ത അമ്പലങ്ങളില്ല. ഗുരുവായൂർ അമ്പലം തൊട്ട് തിരുവനന്തപുരം ശ്രീവല്ലഭനാശ്രമ ക്ഷേത്രം ഇങ്ങോട്ട്, പിന്നെ തെക്കൻ തിരുവിതാംകൂറിലും വടക്കൻ തിരുവിതാംകൂറിലും ഒക്കെ ഉള്ള എല്ലാ ക്ഷേത്രങ്ങളിലും കഥകളിയിലെ വളരെയധികം ഇൻട്രസ്റ്റ് എടുത്ത് തന്നെ അദ്ദേഹം പോയി ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പ്രത്യേകിച്ച് വരുമാനത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല, ഒരു നിദാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു കുടുംബത്തിലെ ഒരു വഴിപാട് പോലെ അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു വരദാനം. അതായിരുന്നു ഈ കഥകളി രംഗത്ത് അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന ഇതുവരെ. എന്നാലും മുനിസിപ്പാലിറ്റി ജോലി ഉണ്ടെങ്കിൽ തന്നെയും 5 മണികളിൽ ജോലി കിട്ടുമെന്ന് രാത്രി മുഴുവനും അണിയറയിലും പിന്നെ പകൽ ഉറക്കമുണ്ടോ ഇല്ലയോ എന്നുള്ളത് സത്യത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് അദ്ദേഹം പറയത്തുള്ളൂ. ശരിയാണ്, എത്ര മണിക്ക് ഉറങ്ങാൻ. ഈ കലാകാരന്മാരെ നമ്മുടെ കലാരംഗത്തുള്ളവർ, അതായത് കഥകളി രംഗത്തുള്ള ആൾക്കാരൊന്ന് തിരിച്ചറിഞ്ഞേ പറ്റത്തുള്ളൂ. കാര്യം അവർക്ക് വേണ്ട പ്രചോദനങ്ങളോ അവർക്ക് വേണ്ട അംഗീകാരമോ ഇതുവരെ നമ്മുടെ സർക്കാർ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ വളരെ പ്രശസ്തരാണവർ. കാര്യം ഈ രംഗത്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവർ
നടന്മാരും മറ്റുള്ള വാദ്യ മേളക്കാരെയും പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, പക്ഷെ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇവരില്ലേ അതൊന്നുമില്ല. അതാണ് ഇപ്പൊ ഗോപിചന്ദ്രനാണെങ്കിൽ തന്നെ അദ്ദേഹം ആ സ്വയം മറന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വരുമാനത്തിന് വേണ്ടിയല്ലെന്നുള്ളത് ഞാൻ പ്രാരംഭിച്ച് പറയാം. കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആ ഒരു കല എങ്ങനെ അദ്ദേഹത്തിന്റെ കുട്ടികളെ വരെ അത് ഒരു മകനെയും കൂടെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. കാര്യം ഇത് അന്യം നിന്ന് പോകരുത്. ആ തലമുറ ഇങ്ങനെ വളർന്നു വന്നോട്ടെ. ആ ഒരു കുടുംബ മഹിമയാണത്. എനിക്ക് അത്രയും ഗോപിചന്ദ്രനെ കൂടെ പറയാനുള്ളൂ. കാരണം ഈ രംഗത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ഇന്നും പ്രായമായിട്ടും ഒരു വിഷമവുമില്ലാതെ അരങ്ങിപ്പോയി പങ്കെടുത്ത് അണിയറയിലെ വേഷങ്ങളൊക്കെ കെട്ടി എല്ലാം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തിയാണ്. പുതുതലമുറയിലെ കുട്ടികൾ പെൺകുട്ടികളടക്കം കഥകളിയിലേക്ക് കടന്നു വരുന്നതിൽ അദ്ദേഹം ഏറെ സന്തുഷ്ടനാണ്. എങ്കിലും ചുട്ടിയെഴുത്തിലേക്ക് പുതുതലമുറ കടന്നു വരുന്നില്ല. അധ്വാനത്തിനൊത്ത പ്രതിഫലം ഇല്ലാത്തതും അംഗീകാരമില്ലായ്മയുമാണ് പ്രധാന കാരണം. കഥകളിയുടെ അടിവേരായ ചുട്ടിയെഴുത്തിനെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ അധികാരികൾ കൈക്കൊള്ളണമെന്നാണ് ഈ കലാകാരന്റെ അഭ്യർത്ഥന. ഈ സാധാരണ മനുഷ്യനെ അമാനുഷിക്കാനായിട്ട് വിടുന്ന ഏർപ്പെടായി. ഇപ്പൊ രാമൻ നായർ രാവണനായി കൂടുന്ന ജോലിയാണ്. അവിടെ രാമൻ നായർ എന്ന് പറയുന്ന ആള് വേഷം അഴിക്കുന്നവര് രാവണനാണ്. ദുര്യോധനാണെങ്കിൽ അത് തന്നെയാണ്. ഒരു വേഷത്തിന് എൻ്റെ അടുക്കൽ വന്നു ചോദിക്കുമ്പോൾ രാവണനായിട്ടാവും. പിന്നെ വേഷം അഴിച്ച് തുടച്ചു കഴിയുമ്പോൾ അയാൾ രാമനായരാകും. മനസ്സിലായി? അരങ്ങത്തിൽ നിന്നാലും വേണമോ എല്ലാത്തിനും അയാൾ രാവണനായിട്ട് തന്നെ ആവും. പിന്നെ അതാണ് അതിൻ്റെ പ്രത്യേകത. അവിടെ ഇത് സാധാരണ മനുഷ്യനെ അമാനുഷികനാക്കി വിടുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തത്. അതിപ്പോൾ കേരളത്തിൽ തന്നെ 50 താഴെ ആൾക്കാരെ ഈ രംഗത്തുള്ളൂ. അതിനകത്തുള്ള പ്രത്യേകത ഈ പുലിപുരുഷൻ സിനിമ നിങ്ങൾ കണ്ടുകൊണ്ടത് പത്മശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന ആൾ പുലിപുരുഷനായിട്ട് സ്ക്രീനിൽ അവതരിപ്പിക്കും. പക്ഷെ അയാളെ പുലിപുരുഷനാക്കുന്ന 3-4 പേരെങ്കിലും കാണും അതിന് പിന്നിൽ. അയാളുടെ പേരും അറിയത്തില്ല, അതിന് പ്രതികൂലവും ഇല്ല. അയാളെ ആരെയും കണ്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ആരും? എന്നെ പുലിപുരുഷനാക്കിയാണെന്നും പത്മശ്രീ മോഹൻലാൽ പറയത്തില്ലല്ലോ, വേറെ ആരും പറയത്തില്ലല്ലോ. അത് അത് ആരും അറിയത്തുമില്ല, അതിന് പ്രതികൂലവും ഇല്ല. മറ്റുള്ളവർ ഇട്ടോ മാറ്റിപ്പോകും. മനസ്സിലായില്ലേ? പക്ഷേ ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ. ഞാൻ ഈ അണിയറയിൽ അടുക്കളയിലുള്ള പണിയാണ്. ആർക്കും അറിയേണ്ട കാര്യമില്ല. ചിലർ മാത്രം നിൽക്കുന്ന ആൾക്കാരാണ് ഈ അതിൻ്റെ ആർട്ട് മാത്രം കാണാനായിട്ട് ചില ആളുകൾ പല സ്വഭാവക്കാരാണ്. ചിലർക്ക് പാട്ട് കേൾക്കാൻ മതി, ചിലർക്ക് വേഷം കാണണം, ചിലർക്ക് പാട്ട് കേൾക്കും, ഈ മേളം കേൾക്കണം, മറ്റുള്ള ചിലർക്ക് ഇത് മുടിക്കുക, അങ്ങനെയൊക്കെയുള്ള പല സ്വഭാവക്കാരാണ്. പക്ഷേ എൻ്റെ എടുക്കുന്നത് എടുക്കുന്നവർ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് തന്നെ ഇവിടെ അവർക്ക് ആർട്ടിനോടാണ് കൂടുതൽ താല്പര്യം. ഉണ്ടെങ്കിൽ പലരും പല സ്വഭാവക്കാരാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴേ ഒരു കഥകളി എന്ന് പറയാം. പല പല കലകളുടെ ഒരു കൂട്ടായ്മ. സാഹിത്യം, സംഗീതം, അഭിനയം, മേളം, നൃത്തം, മോത്തെടുത്ത് അതിനെ ചുട്ടി ഇത്രയെണ്ണം കൂടെ കൂടുമ്പോഴേ കഥകളിയാകും. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അത് കഥകളിയാകും. അത് അങ്ങനെ ഒരു കൂട്ടായ്മ. അത് ഒരു ചേർച്ച എങ്ങനെയാണ്, നമ്മുടെ ഈ ഓട്ടുപാത്രത്തിനകത്ത് ഈയം കോശിന്ന് വെക്കുന്ന പോലെ ഇത് തിരിച്ചറിയാൻ വയ്യാത്ത പോലെ അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാനാകും. അതാണ് അതിൻ്റെ പ്രത്യേകത. 65 വർഷത്തെ ചുട്ടിയെഴുത്ത് കലാജീവിതത്തെക്കുറിച്ചും പ്രശസ്ത കഥകളി നടന്മാരുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും തൻ്റെ കലാവീക്ഷണങ്ങളെപ്പറ്റിയും മുഖമെഴുത്തുകലയുടെ സവിശേഷതകളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. തിരുവല്ല ഓസോൺ ബുക്സ് പ്രസിദ്ധീകരിച്ച കലയും ജീവിതവും എന്ന പുസ്തകം ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ചുട്ടിയെഴുത്തുകലയെപ്പറ്റി കേരളത്തിലെ ആദ്യ പുസ്തകം എന്ന് ഈ ഗ്രന്ഥത്തെ വിശേഷിപ്പിക്കാം. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രവും കഥകളിയും ഈ കലാകാരൻ്റെ ജീവിതത്തിൽ ഇഴപിരിക്കാനാവാത്ത നൂലിഴയിൽ ബന്ധിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. തൻ്റെ മാന്ത്രിക വിരലുകളിലൂടെ പുതിയ പുതിയ കഥാപാത്രങ്ങൾക്ക് മുഖമെഴുത്തു നൽകി ജീവൻ കൊടുത്ത തിരുവല്ല ഗോപിനാഥൻ നായർക്ക് 3i മീഡിയയുടെ സ്നേഹവും ആദരവും.